ലോകത്തിലെ ഏറ്റവും വലിയ 149-ാമത്തെ രാജ്യമായ ഇസ്രായേൽ താരതമ്യ ഒരു ചെറിയ രാജ്യമാണ്. 420 കിലോമീറ്റർ നീളവും 115 കിലോമീറ്റർ വീതിയും 22,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണവും മാത്രമാണ് ഈ രാജ്യത്തിനുള്ളത്. എന്നാൽ സൈനിക കാര്യത്തിൽ സ്പെയിൻ, ജർമ്മനി, കാനഡ എന്നീ വൻ ശക്തികളെക്കാൾ മുന്നിലാണ് ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും വലിയ 18-ാമത്തെ സൈനിക ശക്തിയായ ഇസ്രായേലിന്റെ സൈനിക ബലത്തെപ്പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ജനസംഖ്യയെ പറ്റി പറയാം. ഏകദേശം 95 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 92-ാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഏകദേശം 40 ലക്ഷത്തോളം മാത്രമാണ് ഇവിടുത്തെ അവൈലബിൾ മാൻ പവർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ മിലിറ്ററിയിലേക്ക് ഫിറ്റായിട്ടുള്ളവർ 35 ലക്ഷത്തോളം പേരാണ്. അതുപോലെ തന്നെ ഓരോ വർഷവും മിലിറ്ററി ഏജിലേക്ക് എത്തുന്നത് 1.5 ലക്ഷത്തോളം പേരുമാണ്. ഏകദേശം 6.5 ലക്ഷത്തോളം വരുന്ന സൈനിക ഉദ്യോഗസ്ഥരാണ് ഈ രാജ്യത്തുള്ളത്. അതിൽ തന്നെ സജീവ സൈനിക ഉദ്യോഗസ്ഥരായി നിൽക്കുന്നത് 1.7 ലക്ഷത്തോളം പേരാണ്. അതുപോലെ തന്നെ 4.6 ലക്ഷത്തോളം പേരാണ് മിലിറ്ററി റിസർവിലുള്ളത്. ഏകദേശം 8,000 പേരടങ്ങുന്ന അർദ്ധ സൈനിക സേനയാണ് ഇസ്രായേലിനുള്ളത്. വായുസേനയിൽ 89,000 പേരും നാവികസേനയിൽ 20,000 പേരും കരസേനയിൽ 2 ലക്ഷത്തോളം പേരുമാണ് ഇസ്രായേലിനുള്ളത്. അടുത്തതായി വായുസേനയെ പറ്റി നോക്കാം. ഏകദേശം 601 വരുന്ന ടോട്ടൽ എയർക്രാഫ്റ്റുകളാണ് ഇസ്രായേലിയൻ വായുസേനയുടെ കയ്യിലുള്ളത്. ഇതിൽ തന്നെ ഫൈറ്റർ ജെറ്റുകൾ 241, അറ്റാക്കിംഗ് ടൈം 32, ട്രാൻസ്പോർട്ടേഴ്സ് 15. അതുപോലെ തന്നെ ട്രെയിനർ എയർക്രാഫ്റ്റുകൾ 153, സ്പെഷ്യൽ മിഷൻ എയർക്രാഫ്റ്റുകൾ 23, ടാങ്കർ ഫ്ലൈറ്റുകൾ 11, ഹെലികോപ്റ്ററുകൾ 126, അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ 48 വായുസേനയുടെ പക്കലുള്ളത്. അടുത്തതായി കരസേനയെ പറ്റി നോക്കാം. ടാങ്കുകളുടെ എണ്ണം കരസേനയ്ക്ക് 2,200 ഉള്ളപ്പോൾ ആർമിഡ് വെഹിക്കിളുടെ എണ്ണം 56,000-ലധികമാണ്. അതുപോലെ തന്നെ സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി 650 ഉള്ളപ്പോൾ ടോവിഡ് ആർട്ടിലറിയും റോക്കറ്റ് ആർട്ടിലറിയും 300 വീതമാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ളത്. അടുത്തതായി ഇസ്രായേലിയൻ നാവികസേനയെ പറ്റി നോക്കാം. ഏകദേശം 67 നേവൽ അസറ്റുകൾ മാത്രമാണ് നാവികസേനയുടെ പക്കലുള്ളത്. അതിൽ തന്നെ കോർബെറ്റ്സുകൾ 7 സബ്മറീനുകൾ 5 പെട്രോൾ വെസുകൾ 45 ഉള്ളത്. അതുപോലെ തന്നെ 75 മുതൽ 400 വരുന്ന ആണവ പോർമുനകളുള്ള ഒരു ആണവ ശക്തി കൂടിയാണ് ഇസ്രായേൽ. ഇതിലൂടെ വലുപ്പത്തിൽ പിന്നിലാണെങ്കിലും കരുത്തിൽ മുന്നിൽ തന്നെയാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആക്രമിക്കാൻ വരുന്നവരാരായാലും തന്നെ ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേലിന് കഴിയും.